വടക്കേക്കര വക്കൻ സാർ എന്ന എൻ്റെ ഇച്ഛായൻ. 1885 മെയ് 14 പുളിക്കൽ വടക്കേക്കര തറവാട്ടിൽ കുരുവിളം മറിയം ദമ്പതികളുടെ മകനായി വക്കൻ സാർ കോട്ടയം ജില്ലയിൽ കുറവിളിങ്ങാടിനടുത്ത് കാടൻകുഴി എന്ന ഗ്രാമത്തിൽ ജനിക്കുന്നത്. കൊച്ചു വക്കൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ സൗകര്യം അന്ന് തീർത്തും കുറവായിരുന്നെങ്കിലും കാഞ്ഞിരത്താനം ഇടവക പള്ളി വക കളരി, കുറവിളിങ്ങാട് വാദ്യപുര പള്ളിക്കൂടം, മാന്നാനം കോവേന്തയിലെ മിഡിൽ സ്കൂൾ, കോട്ടയം MD സെമിനാരി ഹൈസ്കൂൾ, മാന്നാനം സെൻറ്റ് എഫ്രൈം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും മെട്രിക്കുലേഷനും 1906 പാസ്സായി. വാഹന സൗകര്യം ഇല്ലാതിരുന്നതിനാൽ കാൽനടയായാണ് സ്കൂളുകളിൽ അന്ന് പോയിക്കൊണ്ടിരുന്നത്. ചെറുപ്പത്തിലെ പിതാവ് മരിച്ചതിനാൽ മൂത്ത മകനായ വക്കൻ സാറിൻ്റെ ചുമലിലായിരുന്നു കുടുംബഭാരം. എങ്കിലും പഠനം ഉപേക്ഷിച്ചില്ല, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ധീരമായും ശക്തമായും അദ്ദേഹം അതിജീവിച്ചു. തിരുവനന്തപുരം അധ്യാപക ട്രെയിനിങ് കോളേജിൽ നിന്നും അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയ ശേഷം കുറവിളിങ്ങാട് സെൻറ് മേരീസ് സ്കൂളിൽ പ്രഥമ ജോലി ആരംഭിച്ചു. പിന്നീട് പെറവം സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. ഐസക് മാർ യുഹാനുൻ, കവി ചമ്മനം ചാക്കോ തുടങ്ങി എത്രയോ പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിരുന്നു. വക്കൻ സാറെന്നും ജോർജ് വാദ്യാരെന്നും വിളിച്ചിരുന്ന അദ്ദേഹം മികച്ചൊരു അധ്യാപകനായിരുന്നു. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രൈവറ്റായി BA ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. BL ബാച്ചിലർ ഓഫ് ലോ പിന്നീട് പാസ്സായി. പിന്നീട് കൽക്കട്ടയിൽ നിന്നും ഹോമിയോ പഠനം പൂർത്തിയാക്കി. ഒരു മിനിറ്റ് പോലും പാഴാക്കാൻ വക്കൻ സാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അക്കാലത്ത് രോഗങ്ങളുടെയും മാറാവ്യാധികളുടെയും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഹോമിയോ ചികിത്സ നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് നാട്ടുകാർക്ക് വളരെയേറെ സഹായകമായിരുന്നു. അധ്യാപകൻ, ഹെഡ്മാസ്റ്റർ, ചരിത്രകാരൻ, ഭാഷാ പണ്ഡിതൻ, എഴുത്തുകാരൻ, പ്രസാധകൻ, മാഗസിൻ എഡിറ്റർ, ഹോമിയോ ചികിത്സകൻ, നിയമോപദേശകൻ, സ്വതന്ത്ര പത്രപ്രവർത്തകൻ, സമുദായ നേതാവ്, തിരുക്കൊച്ചി പ്രജാസഭ മെമ്പർ, അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ്, കർഷകൻ എന്നീ നിലകളിൽ വക്കൻ സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റുള്ളവർക്ക് എന്നും ഒരു പ്രചോദനമായിരുന്നു. ഒരിക്കൽ കണ്ടുമുട്ടിയാൽ മറക്കാനാവാത്ത വ്യക്തിത്വം. 1971 ആഗസ്റ്റ് 26 അന്നത്തെ മാർപ്പാപ്പ പോൾ ആറാമൻ വക്കൻ സാറിന് ഷെവലിയാർ പദവി നൽകി ആദരിച്ചു. ഷെവലിയാർ എന്നാൽ കത്തോലിക്ക സഭയുടെ മാടമ്പി എന്നാണ്. മാടമ്പിയുടെ പടവാളും ഒപ്പം സമ്മാനിച്ചിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് ചെയ്ത സേവനങ്ങളെ കണക്കാക്കിയാണ് വിശിഷ്ട പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഷെവലിയാർ വടക്കേക്കര സിറിയക് ജോർജ് തികഞ്ഞൊരു വാഗ്മിയും നല്ലൊരു നേതാവുമായിരുന്നു. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ലത്തീൻ, ഇറ്റാലിയൻ, പോർച്ചുഗീസ് എന്നിവയിലുള്ള ഭാഷാ പാണ്ഡിത്യം എഴുത്തിൽ മാത്രമല്ല വിശിഷ്ടാതിഥികൾക്ക് പൊതുചടങ്ങുകളിൽ വിവർത്തനത്തിനും ഉപകരിച്ചിരുന്നു. 1912-1925 കാലഘട്ടത്തിൽ കത്തോലിക്ക ദൂതൻ എന്ന പ്രസിദ്ധീകരണം കോട്ടയത്ത് സ്വന്തമായി നടത്തിയിരുന്നു. മഷിയുണങ്ങാത്ത പേന എന്ന വിശേഷണം അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു. പത്രലേഖകൻ എന്ന നിലയിൽ മലബാർ ഹെറാൾഡ്, ന്യൂ ലീഡർ, എക്സാമിനർ, ഹെറാൾഡ്, ന്യൂ റിവ്യൂ, വീക്ക്, ഡെയിലി അമേരിക്കൻ ട്രിബ്യൂൺ, കാത്തലിക് ഗസറ്റ്, ക്രിസ്ത്യൻ ചർച്ചസ് ക്വാർട്ടർലി എന്നീ വിദേശ മാധ്യമങ്ങളോടൊപ്പം തന്നെ നസ്രാണി ദീപിക, മലയാള മനോരമ, സത്യനാഥം, സത്യദീപം, മലബാർ മെയിൽ, അപ്നാദേശ്, കേരളഭൂഷണം, പ്രാചീന താരം, സർവത്ര മിത്രം, സഹോദരൻ, പ്രകാശം, ദാസൻ, അനന്തസംഭവം, പൗരധ്വനി എന്നീ സ്വദേശ മാധ്യമങ്ങൾക്ക് വേണ്ടിയും വക്കൻ സാർ എഴുതിയിരുന്നു. നസ്രാണി ദീപികയിൽ അദ്ദേഹത്തിന് പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. NCW, സി ന്യൂസ് സർവീസ് ലേഖകൻ, കാത്തലിക് സപ്ലൈ ഏജൻസി ആൻഡ് ഡിപ്പോയുടെയും ലേഖകനും പ്രധാന ഭാരവാഹിത്യം ഉള്ള വ്യക്തിയുമായിരുന്നു. 1921-1977 കാലയളവിൽ 18 ബുക്കുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. മലയാളത്തിലുള്ള 7 സ്വതന്ത്ര കൃതികളും ഇംഗ്ലീഷിലുള്ള 4 കൃതികളും 7 തർജ്ജിമകളും ആണവ.
ഏഴ് സ്വതന്ത്ര കൃതികൾ ഇവയാണ്: നിധിരിക്കൽ മാണിക്കത്തനാർ, ഇംഗ്ലീഷിലും മലയാളത്തിലും; കുറവിളിങ്ങാട് മർത്താമറിയവും കേരള നസ്രാണികളും; കതിരും കറ്റയും; മോൺസഞ്ചോർ എമ്മാനുവേൽ മേച്ചരിക്കുന്നിൽ; സഭയും സമുദായവും; ഗോൽഗോത്തയിലെ ശോകപുരുഷൻ; പുനരൈക്യം. ഏഴ് തർജ്ജമകൾ ഇവയാണ്: വിശുദ്ധ മാർപ്പാപ്പമാരുടെ ജീവചരിത്ര സംഗ്രഹം ഒന്നും രണ്ടും ഭാഗങ്ങൾ; കത്തോലിക്ക തത്വമാഹാത്മ്യം; ക്രിസ്തുനാഥൻ, ക്രിസ്തുനാഥൻ്റെ 12 ശിഷ്യന്മാർ; ബറാബാസ് എന്ന നോവൽ; ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ നിയമവും വ്യാഖ്യാനങ്ങളും. ഇംഗ്ലീഷിലുള്ള സ്വതന്ത്ര കൃതികൾ 4 ഇവയാണ്: ദ സീറോ കൽദീൻ ചർച്ച് ഇൻ മലബാർ, അപ്പോസ്റ്റോലേറ്റ് ആൻഡ് മാർട്ടിഡം ഓഫ് സെൻ്റ് തോമസ്, ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ്, ദ ചർച്ചസ് ഇൻ ഇന്ത്യ ആൻഡ് ആഫ്റ്റർ ദ സിനഡ് ഓഫ് ഡയംബർ. ക്ഷീണിക്കാത്ത മനസ്സും ശരീരവും വക്കൻസാറിനെന്നും ഒരു ഊർജമായിരുന്നു. സഭയുടെ ദൗത്യമനുസരിച്ച് സർക്കാർ സ്കൂൾ നയം, അവശ്യ ക്രൈസ്തവ പ്രശ്നം, സാംസ്കാരിക പുരോഗതിക്കുള്ള യത്നങ്ങൾ, കുടിയേർക്ക് പ്രശ്നം എന്നിവയിൽ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് രേഖപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പുത്തൻകൂർ പഴയകൂർ പുനരേകീകരണം, സഭയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഉദയംപേരു സുനഹ ദോസ് സന്നിഹിതൻ, വിദ്യാഭ്യാസ ചിന്തകൻ എന്നീ ഇടപെടലുകളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും ദൃഢതയും ഉണ്ടായിരുന്നു. 1961 April 11 കരിയാറ്റി മെത്രാപ്പോലിത്തയുടെ പുനഃസംസ്കാര ചടങ്ങുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ആലങ്ങാട്ട് സെൻറ് മേരീസ് പള്ളിയിൽ നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന വക്കൻസാറായിരുന്നു. ആർക്കും ഏതു സമയത്തും ഏതാവശ്യത്തിനും സമീപിക്കാവുന്ന വ്യക്തിയും അറിവിൻ്റെ, പ്രത്യേകിച്ച് സഭയുടെയും ചരിത്രത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേക ജ്ഞാനമുണ്ടായിരുന്ന മഹാൻ നല്ലൊരു മാതൃക കുടുംബനാഥനുമായിരുന്നു. വാർദ്ധക്യത്തിലും എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. കൃത്യനിഷ്ഠയോടെയും അടുക്കോടെയും ജീവിതം നയിച്ച ഇച്ഛായൻ 96 വയസ്സിൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. 1981 May 12 അന്ന് വരെ ആശുപത്രിവാസം അപരിചിതമായിരുന്ന അദ്ദേഹം കോട്ടയം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. പനിയും മൂത്രസംബന്ധമായ അസുഖങ്ങളുമായിരുന്നു കാരണം. May 22 വക്കൻസാർ എന്ന എൻ്റെ ഇച്ഛായൻ ഓർമ്മയായി. മൺമറിഞ്ഞിട്ട് ഇന്ന് 39 വർഷമായി. ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളും അതിൻ്റെ സ്മരണകളുമാണ് മരണശേഷം ഓർമ്മിക്കപ്പെടുന്നത്. ഹിസ്റ്ററി കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ വർഷവും അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം അവാർഡ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഷെവലിയാർ വി സി ജോർജ് മെമ്മോറിയൽ അവാർഡ് ജേതാവ്, കർഷക നേതാവും ചരിത്ര പണ്ഡിതനും സമുദായ സ്നേഹിയുമായ ബഹുമാനപ്പെട്ട ശ്രീ ജോൺ കച്ചറമറ്റത്തനായിരുന്നു. ഹിസ്റ്ററി കോൺഗ്രസ് പ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട കുര്യാസ് കുമ്പളക്കുഴി സാറിനും ഞങ്ങളുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഇച്ചായൻ്റെ കരുതലും സ്നേഹവുമാണ് കൊച്ചുമകൻ എന്ന നിലയിൽ ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി കൊണ്ടു നടക്കുന്നതും. അതിജീവനത്തിൻ്റെ മാതൃകയും ഉദാത്ത ഉദാഹരണവുമായ ഇച്ചായൻ്റെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി എൻ്റെ വീട്ടുകാരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല ഓർമ്മകളോടെ ജോൺ കുര്യൻ, വടക്കേക്കര, JKV Image.